യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. ഏത് സ്ഥലമാ? യേശു ഗദസമരയിലുണ്ടെന്നുള്ള കാര്യം യൂദ അറിഞ്ഞിരുന്നു. പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഷോ ഈ യൂദ അതൊന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയില്ലായിരുന്നല്ലോ, കാണിച്ചു കൊടുക്കുകയില്ലായിരുന്നല്ലോ. പക്ഷേ അത് അറിയണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ശരി അവർ ആ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അറിഞ്ഞതുകൊണ്ടല്ലേ ആ വഴി ബ്ലോക്കായി പോയത്, അറിഞ്ഞതുകൊണ്ടല്ലേ ആ വഴി അവർ അടച്ചു കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ഹിതമാ. ആ വഴി അടഞ്ഞു പോയത് ചിലപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകാം. മോശ ആരും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തല്ലിക്കൊന്ന് മണ്ണിനകത്ത് കുഴിച്ചു പൊടിയത്, പക്ഷേ ഫറവോൻ അത് അറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി, അദ്ദേഹം ഓടിപ്പോയി. ആ ഓടിപ്പോയത് കൊണ്ട് മരുഭൂമിയിൽ 40 വർഷം അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു. ആ 40 വർഷം മുൻപോട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടി ദൈവം അവനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അതവന് വലിയ ഉപകാരമായി തീർന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ അവരറിഞ്ഞതുകൊണ്ട് ആ വഴി മുടങ്ങി, കർത്താവേ അവരറിഞ്ഞതുകൊണ്ട് അത് ബ്ലോക്കായി പോയി, കർത്താവേ അവരറിഞ്ഞതുകൊണ്ട് ആ അനുഗ്രഹം തീർന്നുപോയി എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. ഒരു മനുഷ്യനെയും നമ്മൾ പഴിചാരരുത്, ഒരു മനുഷ്യനെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ ഒരു കാര്യം, ഇതൊന്നും തിന്മയ്ക്കല്ല, സകലതും നന്മയ്ക്കാണ്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അയ്യോ ആരെയും ഞാൻ പഴിചാരുന്നില്ല, എൻ്റെ വിധിയെ എന്നോർത്തൊന്നും ഞാൻ സങ്കടപ്പെടുന്നില്ല. കർത്താവേ നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ചെന്നാലും എല്ലാം യേശുവേ നന്മയായിട്ടല്ലോ, എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരും, ഒരു പ്രഭാതം കൂടി കാണുവാൻ. ദൈവം തന്ന ബലത്തിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം, ആയുസ് തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി മാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഉയർത്തുന്നവൻ, അങ്ങ് മാത്രമാണ് ഞങ്ങളെ ആദരിക്കുന്നവൻ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാണനാഥ, വേദനകളോടെ വിഷമങ്ങളോടെ ആയിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ പ്രഭാതത്തിൽ എല്ലാവരെയും അറിയിക്കുകയും ഒപ്പം എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടി ഇരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.